എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഡയറക്റ്റ് ലൈവ് ആണ്. നമ്മള് ഇസ്രായേലിൽ താമസിക്കുന്ന പ്രവാസികളായി അവർ നമ്മളോട് കാര്യങ്ങളെല്ലാം പറയും. അവിടുത്തെ സിറ്റുവേഷനും സാഹചര്യവും എന്തൊക്കെയാണ്. അപ്പം ഇന്ന് ഞങ്ങള് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ഇതാണ് വിഷയം, അവിടുത്തെ സാഹചര്യങ്ങള്. മലയാളികള് അവിടെ ഈ അവിടുത്തെ യുദ്ധ സന്നാഹ സാഹചര്യങ്ങൾ കാരണം അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ വിഷയം. ഓക്കെ, അപ്പം ശ്രീഷിൻസ്, അവിടുത്തെ എക്സാക്ട് സിറ്റുവേഷൻ എന്തൊക്കെയാന്നുള്ള ഇത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ, കേരളത്തിലുള്ളവർക്കും ഇന്ത്യയെ താമസിക്കുന്ന മറ്റു മലയാളികൾക്കും? പറയാം, ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ രാത്രിക്ക് തുടങ്ങി മിസൈൽ വരുന്നുണ്ട്, ഇപ്പോഴും മിസൈൽ വരുന്നുണ്ട്. മിസൈൽ വരുന്നത് വെച്ചാൽ ഇപ്പം വരുന്നത് നെഗേവ് സൈഡ്, നെഗേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഷേബ, ഡിമോണ, അതായത് ഇസ്രായേലിന്റെ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ആയിട്ടുള്ള ഡിമോണ സൈഡിലോട്ട്, അതുപോലെ ബേർഷേബ, പിന്നെ അഷ്കലോൺ, അഷ്ദോദ്, സ്തെറോത്ത്, ഈ സൈഡിലോട്ടാണ് ഇപ്പം മിസൈൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ടെല്ലവീവില് റമദ്ഗാനില് മിസൈൽ വീണു, ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് റെഡ് അലർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി നമുക്ക് അറിയാൻ പറ്റും അന്നേരം. അപ്പൊ നമ്മുടെ സൈഡിലോട്ട് വരുവാണെങ്കിൽ, ഇപ്പൊ ഞാനുള്ളതെന്ന് പറഞ്ഞാല് നഹാരിയ എന്ന് പറയുന്ന സിറ്റിയാണ്, ഇസ്രായേലിലെ നോർത്ത് സൈഡാണ്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇതുവരെ നഹാരിയിലോട്ട് പിന്നെ ഗാസയുടെ അറ്റാക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. നഹാരിയയില് മിനിഞ്ഞാന്ന് ലെബനോന്റെ മിസൈല് മൂന്നെണ്ണം ലെബനോന്റെ വന്നു, അത് നഹാരിയയില് കടലിലാണ് വീണത്. ആർക്കും കുഴപ്പം, ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്നലെ അതുപോലെ തന്നെ സിറിയ എന്നും ഉണ്ടായിരുന്ന അറ്റാക്ക്. അങ്ങനെയാണ് ഈ നോർത്ത് സൈഡിലെ അവസ്ഥ ഇങ്ങനെയാണ്. പിന്നെ ഇതിപ്പം തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, കാരണം അവരായിട്ട് തുടങ്ങിയതല്ല. ഇതിപ്പോ രണ്ട് മൂന്നാഴ്ച മുമ്പ് അലക്സ മോസ്ക് ജെറുസലേമില് അവിടെ ഹമാസ്, അതായത് പാലസ്തീനികൾ അവിടെ പ്രോബ്ലം ഉണ്ടാക്കി, ഇസ്രായേൽ പട്ടാളക്കാർ തടഞ്ഞു, അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം അവർ നിലന്തോടാണ് മിസൈൽ അറ്റാക്ക് ആയിരുന്നു ഇങ്ങോട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അത് ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞ അതിനുശേഷമാണ് ഇസ്രായേൽ ഇപ്പൊ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇന്നലെ ഇപ്പം ഹമാസിന്റെ അവരുടെ ആയുധപ്പരയും കാര്യങ്ങളുമായിട്ടുള്ള അൽജസീറയുടെ, നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അൽജസീറയുടെ ഓഫീസ്, അത് ഇസ്രായേൽ ഇപ്പൊ ഐ ഡി എഫുകാരെ തകർത്തു. അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ആയിത്തീരും എന്തായിത്തീരും നമുക്ക് ആർക്കും അത്ര ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കാറെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും. അത് ഇസ്രായേൽ തിരിച്ച് ഒന്നോ രണ്ടോ മിസൈൽ തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തതിനും അത് നിൽക്കാറാണ് പതിവ്. ഇതാണല്ല ഇപ്പൊ സംഭവിക്കുന്നത്. ഇതിപ്പോ സംഭവിക്കുന്നത് വെച്ചാൽ മറ്റുള്ള ആൾക്കാരും കൂടി ഇവരുടെ ഒപ്പം കൂടിയിട്ട്, ഹമാസിന്റെ ഒപ്പം കൂടിയിട്ട് ഇപ്പൊ ഹിസ്ബുള്ള, അതുപോലെ തന്നെ ലെബനോനിൽ നിന്ന് ആൾക്കാർ, ലെബനോന്റെ സൈഡിൽ നിന്നുള്ള പ്രോൺ, സിറിയയുടെ സൈഡ്, ഇപ്പൊ എല്ലാ സൈഡിൽ നിന്ന് ഓരോ മൂലയ്ക്ക്, ഇസ്രായേലിന്റെ എല്ലാ മൂലയ്ക്കുന്നുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇങ്ങോട്ട് മിസൈൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഇസ്രായേൽ നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സൗമ്യ എന്ന് പറഞ്ഞൊരു ചേച്ചി, ഞങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ചേച്ചി സൗമ്യ സന്തോഷ് പുള്ളിക്കാരത്തിൽ മരിച്ചു. ഇന്നിവിടെ ബോഡി എത്തി, ഇപ്പൊ അവിടെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടില്, നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരെ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഒരു സഹോദരിയാണ് മരിച്ചത് എന്നുള്ളൊരു ചിന്താഗതി പോലും ഇല്ലാണ്ട് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരു പ്രത്യേക ഒരു സമുദായം അതിനടിവരെ മോശമായിട്ട് കമന്റുകൾ ഇടുന്ന പല ഫേസ്ബുക്ക് പേജുകളും കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മലയാളി പെൺകുട്ടിയാണ്, അതിലൊരു ഹിന്ദിക്കാരിയാണ്. പക്ഷെ ആ ഒരു പെൺകുട്ടീനെ ഈ ഹമാസ് തീവ്രവാദികൾ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും, ഈ ഹമാസിനെയും പാലസ്തീനെയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ സംസാരിക്കുന്നത്. ഇവിടുത്തെ സിറ്റുവേഷനും ഇസ്രായേൽ സിറ്റുവേഷനും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അതിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഷിൻസ് ബ്രോ, നിങ്ങളൊക്കെ ഇതിന്റെ പബ്ലിക്കിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന പടയാളികൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്. കാരണം ഇന്ന് മലയാള ചാനലുകൾ, മാമാ ചാനലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിലും ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇല്ല. എന്നാൽ പലസ്തീൻ, ഗാസ എന്ന് പറയാം, അല്ലെങ്കിൽ ഹമാസ്, ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ആളുകളുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ പോലത്തെ ആളുകളാണ് സത്യത്തിൽ ഇപ്പോ കൊറോണയുടെ പോരാളികൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇസ്രായേലിലെ യുദ്ധം നടത്തുന്ന ആ പോരാളികളെക്കാട്ടിലും വലിയ പോരാളികളാണ് ഞങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ. നിങ്ങളൊക്കെ ഭീഷണി നേരിടുന്നുണ്ടോ ഇത്തരത്തിൽ പോരാളികളായിരിക്കുന്ന നിങ്ങളൊക്കെ ഭീഷണി നേരിടുന്നുണ്ടോ ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളിൽ നിന്നും? ഭീഷണി നേരിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അവര്
ഇവിടുന്ന് ലൈവ് ഇട്ടുകൊണ്ടിരുന്ന പലരെയും അവർ ഭീഷണിപ്പെടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞു. തന്നെയല്ല ഇസ്രായേൽ നമ്മൾ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ മോശം മോശം വാക്കുകൾ ഉപയോഗിച്ചുള്ള കമന്റുകളാണ് വരുന്നത്. അതുപോലെ ഫോൺ വിളിക്കാൻ അവർക്കും കൂടി പറ്റാത്തതുകൊണ്ട് ഫോൺ വിളിക്കാൻ പറ്റിയല്ല. പക്ഷെ ഫേസ്ബുക്കിലോട്ട് മെസ്സഞ്ചറിൽ തുറന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് കാണുന്നത് മെസ്സഞ്ചറിൽ. അതിപ്പോ നിങ്ങൾ പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള സനോജ് ബ്ലോക്സ് അങ്ങനെ പലർക്കും റീന ജെറുസലേമിൽ റീന അലക്സ് അങ്ങനെ പലർക്കും അവര് വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പിന്നെ മുസ്ലിംസ് നാട്ടിൽ നിന്നും ഉള്ള മുസ്ലിംസ് പ്രവർത്തകരെ പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ PDFന്റെ അങ്ങനെയുള്ള ആൾക്കാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ പേജുകളിൽ ഇപ്പം ഒത്തിരി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ ഒരു ശ്രദ്ധിച്ചൊരു കമന്റ് ഉണ്ട് PC ജോർജ് സാറിന്റെ ഒരു പിന്നെ പോസ്റ്റില്. അതായത് ഇസ്രായേലിൽ അംബാസിഡർ അവര് ഇസ്രായേൽ പ്രതിനിധി അവിടെ സൗമ്യയുടെ ശവസംസ്കാര ചടങ്ങിന് വന്ന സമയത്ത് ഇസ്രായേലി തീവ്രവാദി കേരളത്തിൽ എത്തി എന്നും പറഞ്ഞൊരു കമന്റ് കാണാനിടയായി. അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു പെൺകുട്ടി മരിച്ചു, ഒരു അവളുടെ അവിടെ ശവമടക്ക് നടക്കുകയാണ്, ആ സമയത്ത് അവർ ഇത്രയും മോശമായിട്ട് ഇത്ര ഒരു മനസാക്ഷി ഇല്ലാതെ ഇവര് എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കമന്റ് ഇടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഇസ്രായേലിനുള്ള അതുപോലെ ഈ ഹമാസിന്റെയും പലസ്തീന്റെയും അക്രമങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു 17% മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ഇസ്രായേലില്, അവരിൽ നിന്നും ഇവർ ആക്രമണം ആഭ്യന്തരമായിട്ട് ആക്രമണം നേരിടുന്നുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇപ്പൊ ആഭ്യന്തരമായിട്ട് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയേണ്ടി വരുന്നു നമുക്ക്. അത്തരത്തിൽ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്നത്. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടോ? ഓ, ഇവിടെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോ ഇസ്രായേലിൽ വന്നിട്ട് ഇപ്പൊ 1.5 വർഷമായി. ഇതിന്റെ ഇടയ്ക്ക് സാധാരണ ഗതിയിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരെ കത്തിക്കൊണ്ട് ആക്രമിക്കുക, അതൊക്കെ അങ്ങനെ രീതിയിൽ പോകും. അതൊക്കെ നമ്മൾ അത്ര ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല. അതിപ്പോ ഓരോ രാജ്യത്തും അതിൻ്റെതായ ചെറിയ രീതിയിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം, ഈ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ഇസ്രായേലിലെ സർവ്വസുഖങ്ങളും എല്ലാം അനുഭവിച്ച് ഇസ്രായേൽ സിറ്റിസൺഷിപ്പും പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉള്ള ഇസ്രായേലിൽ ഉള്ള മുസ്ലിംസ് അവർ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും അവരുടെ മെജോറിറ്റി ഉള്ള പല സ്ഥലങ്ങളിലും അവര് ആഭ്യന്തര കലാപം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കാണാവുന്നതാണ്. ജൂയിഷിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇന്നലെ ജെറുസലേമില് മെട്രോ ട്രെയിനിൽ ഒരു ജൂയിഷിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ പല സ്ഥലത്തും അവർ കൂട്ടമായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും, ഹൈഫ അതുപോലെ തന്നെ പല റമള ലൂത് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും അവര് ആഭ്യന്തര കലാപം വൻതോതിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തെ ചൊല്ലി. കാരണം അവർ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായി, അന്നേരം സ്വന്തം രാജ്യത്തോടൊപ്പമാണ് അവർ നിൽക്കേണ്ടത്. പക്ഷെ അവർ മറ്റവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും. കടകൾ തല്ലിപ്പൊളിക്കുന്നു, വാഹനങ്ങൾക്ക് തീയിടുന്നു, പോലീസുകാരുടെ വണ്ടി തല്ലിപ്പൊളിക്കുന്നു, അത് കത്തിക്കുന്നു, മറ്റുള്ളവരെ ആക്രമിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്നു, ഞാൻ 100% ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്, ഞാനിവിടെ ജോലിക്ക് വന്നു. നമ്മൾ വർക്ക് ചെയ്യുന്ന രാജ്യത്തോട് നമ്മൾ 100% നമ്മൾ നീതി പുലർത്തണം. കാരണം നീതി പുലർത്തിയാൽ മാത്രമല്ല ഇവരുടെ ഭാഗത്തുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവർ വെറുതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഇസ്രായേൽ ചെയ്ത മോശമാണ്. ഇതൊരിക്കലും അല്ല, ഇസ്രായേൽ ഭൂമിയോളം ക്ഷമിച്ചു, ഒരുപാട് ക്ഷമിച്ചു. എന്നിട്ടും പിന്നെയും പിന്നെയും ഇവരുടെ ഭാഗത്തുനിന്ന് അറ്റാക്ക്, ഉള്ളിൽ നിന്നുള്ള ആഭ്യന്തര പ്രശ്നം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, വേറെ എന്താണ് മാർഗം? ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഇന്ത്യയിലാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും, ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയോട് ഒരു പ്രോബ്ലം വന്നു, അപ്പം ഇന്ത്യയിലുള്ള മുസ്ലിംസ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഇന്ത്യയിൽ നമ്മുടെ പട്ടാളക്കാര്, നമുക്ക് ഇന്ത്യയുടെ ഒപ്പം നിൽക്കാൻ പറ്റും, നമ്മൾ ഇന്ത്യ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്ത് ഇന്ത്യക്കൊപ്പം നിൽക്കേണ്ട സമയമാണത്. ആ സമയത്ത് നമ്മൾ ഭൂരിപക്ഷം ഉള്ള ഭാഗത്ത് മുസ്ലിംസ് ഭൂരിപക്ഷം ആയി കഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് അവര് എന്നാൽ ഞങ്ങൾക്ക് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുക ആ രീതിയിലൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇപ്പോൾ ഇവിടെ ഇസ്രായേലുള്ള മുസ്ലിംസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ, ഇന്നലെ മിനിഞ്ഞാന്നും ഇപ്പൊ തുടങ്ങിക്കൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞല്ലോ, നിങ്ങൾക്കറിയാലോ. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, കേൾക്കുന്നുണ്ടോ ഷിൻസ് ബ്രോ? ഇത് വീഡിയോ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് എനിക്ക് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്? ഓക്കെ, വീഡിയോ അത് റണ്ണിങ് ആയിക്കോളും, നെറ്റ്വർക്കിന്റെ പ്രശ്നമായിരിക്കാം. പിന്നെ അതുപോലെ ഇപ്പൊ അവിടെ ആഭ്യന്തരമായിട്ട് ആളുകൾ ഇതുപോലെ എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഈ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് നമ്മുടെ സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഇടുക്കിയിലുള്ള ആ കാലത്തുള്ള ആ യുവതി ഇവിടെ കൊണ്ടുവന്ന അവരുടെ മരണത്തിന് ശേഷം ബോഡി ഇങ്ങോട്ട് എത്തിച്ചു. ഈ എത്തിച്ച സമയത്ത് എയർപോർട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പുത്രിയാണ് എന്ന ചിന്ത പോലും ഇല്ലാതെ ഇസ്രയേൽ പ്രതിനിധികൾ പോലും ഇങ്ങോട്ട് വന്നിട്ടും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ
അതിൽ മറ്റുള്ളവർ ആരും ഒന്ന് പ്രതിനിധികളെ പോലും അയച്ചില്ല എന്നുള്ളത്. അതിപ്പോ നിങ്ങളിൽ ആരാണെങ്കിലും, ഇപ്പൊ ഒരു ഭാരത പൗരനാണ് നിങ്ങൾ അടക്കമുള്ള എല്ലാവരും, അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് പോലും കേരളം ഏറ്റുവാങ്ങാൻ ചെന്നിട്ടില്ലെങ്കിൽ ഒരു പ്രതിനിധിയെങ്കിലും അയക്കേണ്ടതായിരുന്നില്ലേ? അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ആദ്യം അതായത് ഉമ്മൻചാണ്ടി സാറ് ഹമാസ് തീവ്രവാദികൾ എന്ന് ആദ്യം എഴുതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുസ്ലിം തീവ്രവാദികൾ മുസ്ലിംസിന്റെ പ്രഷർ മൂലം അവരത് പിൻവലിച്ചു. അതുപോലെ തന്നെ ഞാൻ പേരോർക്കുന്നില്ല, അങ്ങനെ പല ഒന്നോ രണ്ടോ പോസ്റ്റ് ഞാൻ കണ്ടു നമ്മുടെ രാഷ്ട്രീയക്കാരുടെ, അവരൊക്കെ അത് മാറ്റി. അത് അതിനുശേഷം ഇപ്പൊ ഇന്നാണെങ്കിൽ തന്നെ അവിടെ ബോഡി, പിന്നെ സൗമ്യയുടെ ബോഡി അവിടെ നാട്ടിലെത്തി, ഇസ്രായേൽ പ്രതിനിധികൾ അവരുടെ വീട്ടിലെത്തി, അതിന് അനുശോചനം അറിയിക്കാനും സംസാരിക്കാനും. നമ്മളിപ്പം അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്നാണ് ആരെങ്കിലും, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവിടെ ആരെങ്കിലും നമ്മൾ കണ്ടില്ല. അതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട്. ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ട്. മലയാളീസ് മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാര്, മലയാളീസ് എന്ന് മാത്രം പറയാൻ പറ്റിയാൽ ഇന്ത്യക്കാര്, പല സ്റ്റേറ്റിൽ നിന്നുള്ള പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം എത്ര എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് ആൾക്കാർ പല സൈഡിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്ക് പറ്റിയാലും നമ്മുടെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ പ്രതികരിക്കുന്നത്, നമുക്ക് ബുദ്ധിമുട്ടും വിഷമമുണ്ട്. നമ്മള് സംസാരിച്ചത് ഇപ്പോ ഇതാണ്, അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നോ യാതൊരു പ്രാതിനിധ്യവും ഉണ്ടായില്ല ഈ സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ. അതൊക്കെ ശരിക്കും അപലപനീയം തന്നെയല്ലേ? കാരണം ഇത്ര കണ്ട് പ്രവാസികളുടെ പണം കൊണ്ടാണ് കേരളം അതിജീവിച്ചു പോകുന്നത് എന്നൊക്കെ വലിയ വായിൽ വാഴ്ത്തുന്ന ആളുകളാ, എന്നിട്ട് ഇത്തരത്തിൽ വലിയ വായിൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഒരു പ്രതിനിധിയെ പോലും അയച്ചില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ാണ് അതിലുള്ളത്? അതെ, സൗമ്യയുടെ ബോഡി അവിടെ വന്നപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. അത് വളരെ മോശമായി പോയി. അല്ലെ, കളക്ടർ വന്നു എന്ന് പറഞ്ഞു, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇങ്ങനെ വേറെ അന്യരാജ്യത്ത് വെച്ച് മുസ്ലിം ടെററിസ്റ്റുകളുടെ അറ്റാക്കിൽ മരിച്ചൊരു പെൺകുട്ടിയാണ്, അതിന് ഒരു അനുശോചനം അറിയിക്കാൻ പോലും ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആരും വന്നില്ല എന്ന് പറയുന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ്. രാഹുൽജി, വേറെ വല്ല ക്വസ്റ്റ്യൻസ് ഒന്ന്? ആ, ഇനിയും നിലവില് എന്താ പറയുന്ന ഈ അവിടെ ഇപ്പം സിറ്റുവേഷൻ എന്താ പറയുന്ന? രണ്ടു ദിവസത്തെ ടോക്സ് നടക്കുമെന്ന് പറയുന്ന ഇസ്രയേലും മറ്റേ ഇവരുമായിട്ട്. അതെ, ഇപ്പോഴും നിന്നിട്ടുള്ള മിസൈൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നോർത്ത്, അതായത് നെഗേവ് സൈഡ്, നെഗേവ് എന്ന് പറഞ്ഞാൽ ഡിമോണ ബേർഷേബ ആ സൈഡിലാണ് ഇപ്പൊ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അഷ്കലോൺ, അഷ്ദോദ്, സ്തെറോത്ത് ആ സൈഡ്, ആ ഭാഗങ്ങളിലും ഉണ്ട്. ഇന്നലെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു റമത്ഗാൻ, ഇസ്രായേലിന്റെ അതായത് ടെലവീവ് തൊട്ടടുത്തുള്ള സിറ്റിയാണ് റമത്ഗാൻ. റമത്ഗാനിൽ മിസൈൽ വീണു, ഒരാൾ മരിച്ചു. ഇതൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അതുപോലെ അവിടെ ഇപ്പോ സൗമ്യ എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടി മാത്രമല്ലാണ്ട് അവിടുത്തെ ഇസ്രയേലികൾക്ക് ആർക്കെങ്കിലും ജീവൻ പോയിട്ടുണ്ടോ? ഒരാൾ പോയി എന്നുള്ള വാർത്ത കണ്ടിരുന്നു. ടോട്ടല് 7 പേരുടെ, സൗമ്യ അടക്കം 7 പേരുടെയാണ്, 7 പേരാണ് മരിച്ചേക്കുന്നത്. അതിനകത്ത് ഒരു 5 വയസ്സുള്ള അവിക്തോർ എന്ന് പറഞ്ഞൊരു കൊച്ചു കുഞ്ഞു ഉണ്ടായിരുന്നു. പക്ഷെ ആ ആ കുട്ടി മരിച്ചിട്ട് പോലും പിന്നെ നമ്മുടെ നാട്ടിലുള്ള ചാനലുകള്, എല്ലാ ചാനലുകളും ആയിക്കോട്ടെ, അവര് കാണിക്കുന്നത് മുഴുവൻ പിന്നെ പാലസ്തീനിലുള്ളതും പിന്നെ ഗാസയിലുള്ളതും കുട്ടികൾ മരിക്കുന്ന അവരുടെ ഫോട്ടോ ഉയർത്തി എല്ലാ ചാനലുകളും കാണിക്കുന്നുണ്ട്. അതൊരു സഹതാപതരംഗം ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ ഇസ്രായേലിൽ മരിക്കുന്ന കുട്ടികളുടെ കണക്ക് ആരും എവിടെയും കാണിക്കുന്നില്ല. അതിനാർക്കും അനുശോചനവും വേണ്ട, ഒന്നും അറിയിക്കാനും ഇല്ല. നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം എല്ലാ പാർട്ടിക്കാരെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും തന്നെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പ്രത്യേകിച്ച് മുസ്ലിംസ് ആണ്, അവരവരുടെ ആൾക്കാരെ മാത്രം, അവർ മരിക്കുന്നു അത് മാത്രം ഉയർത്തി കാണിക്കുന്നു. ഇവിടെ അറ്റാക്ക് ചെയ്ത് ഇവിടെ മരിക്കുന്നതിൽ ആരും ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ മരിച്ചത് കുഞ്ഞാണ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതും എന്താ പറയാ, അവർക്ക് അവരുടെ ഒരു സിറ്റിസൺ നഷ്ടപ്പെട്ടു. ഓക്കെ, അതുപോലെ ഷിൻസ്പ്ര, പിന്നെ നിങ്ങളുടെയൊക്കെ സുരക്ഷിതമായിട്ടുള്ള താവളത്തിൽ തന്നെയല്ലേ നിങ്ങൾ, അതുങ്ങളിൽ നമ്മുടെ മറ്റുള്ള സഹോദരങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള താവളത്തിൽ ഉണ്ട്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു രക്ഷാസ്ഥാനം, എങ്ങനെയാണ് അവിടെ സുരക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അറ്റാക്ക് നടന്നുകൊണ്ടിരുന്നത് ഈ ഗാസ എന്ന് വരുന്ന മിസൈലുകളായിരുന്നു ഇത്രയും ഈ രണ്ടാഴ്ച കൊണ്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഇന്നലെയും മിനിങ്ങാനുമായിട്ട് ലെബനോനിൽ നിന്നും സിറിയ എന്ന മിസൈൽ വന്നു. ലെബനോനിൽ നിന്ന് വന്നത് ഇനഹാരിയല് കടലിലാണ് വീണത്, 3 മിസൈൽ വന്നു. അത് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗം, അതായത് പിന്നെ ഗാസയും അതുപോലെ നോർത്തും സൗത്തും എല്ലാ ഭാഗത്തും, അതായത് ഈ നോർത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ കിടക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെബനോൻ, ഈ ജോർദാൻ, സിറിയ, ഈ 3 രാജ്യങ്ങളാണ്. കിരാറ്റ്ഷിമോണ ബോർഡറാണ്, നഹാരിയ ബോർഡറാണ്. ഇതൊക്കെ ഈ രാജ്യങ്ങളിൽ നിന്നും കൂടെ മിസൈൽ വന്നു കഴിഞ്ഞാൽ
ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും ബാധിക്കും. അതുപോലെ നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സമയത്തും ഷെൽട്ടറിൽ പോയി കയറിയിരിക്കാൻ പറ്റില്ല. കാരണം ചില ഹൗസ് അപ്പാർട്ട്മെന്റുകളിൽ ചില ഫ്ളാറ്റുകളിൽ പിന്നെ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ അതിനകത്ത് ഷെൽട്ടർ ഉണ്ടാവണമെന്നില്ല, പുറത്തായിരിക്കും ഷെൽട്ടർ. അപ്പൊ പെട്ടെന്ന് ചിലര് പിന്നെ പെട്ടെന്ന് പുറത്തുള്ളവർക്ക് പെട്ടെന്ന് ഷെൽട്ടർ ഓടിക്കേറാൻ ബുദ്ധിമുട്ടുണ്ടാവും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സുരക്ഷിതമാണോന്ന് ചോദിച്ചാൽ നമുക്കൊരു പ്രശ്നം വരുന്നിടം വരെ നമ്മൾ സുരക്ഷിതം തന്നെയാണ്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലാണല്ലോ നമുക്ക് സുരക്ഷിതമല്ല എന്ന് പറയും. ഇപ്പൊ തന്നെ സൗമ്യ മരിച്ചു, വീട്ടിലോട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് മിസൈൽ അറ്റാക്ക് വരുന്ന സൗമ്യ മരിക്കുന്നത്. ആ കുട്ടി അറിയുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് വരും, നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും കാര്യം. അതുപോലെ മറ്റൊന്നാണ് ഇപ്പോ ഇന്ന് രാവിലെ പുറത്തു വന്ന മറ്റൊരു വാർത്തയാണ്, UAE ശക്തമായിട്ട് പലസ്തീനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഹമാസിനെ കൊണ്ട് നടത്തിക്കുന്ന ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ UAE ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, ഇന്ന് രാവിലെ വാർത്ത വന്നിരുന്നു. അതുപോലെ ഇപ്പൊ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ചുറ്റപ്പെട്ടിരിക്കുകയാണല്ലോ ശരിക്കും ഇസ്രായേലിനെ ചുറ്റപ്പെട്ട അറബ് രാഷ്ട്രങ്ങളാണല്ലോ, ശത്രു രാഷ്ട്രങ്ങളാണല്ലോ. അപ്പൊ അവരുടെയൊക്കെ ഒരു സമീപനം എങ്ങനെയാണ് ഇപ്പോ ഈ പലസ്തീനുമായുള്ള ഈ ഒരു നടപടിയിൽ? UAE ഇതിലെടുത്ത് അഭിനന്ദനപരമായ കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, അവർക്ക് അവർക്ക് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അവരിൽ തന്നെ പലരും, പേര് ഞാൻ ഓർക്കുന്നില്ല, ട്വീറ്റ് കണ്ടു, പിന്നെ ഗാസനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവര് ഇപ്പൊ എടുത്തേക്ക് നടപടി തികച്ചും അഭിനന്ദനപരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഇവിടെ അതായത് ഇവിടെ ഗാസയിൽ അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും തോറും അവരത് ഉപയോഗിക്കുന്നത് അവരുടെ ജനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല അവർ ഉപയോഗിക്കുന്നത്. അവരത് ബോംബ് വാങ്ങിക്കൂട്ടാനും മിസൈൽ വാങ്ങിക്കൂട്ടാനും ഇസ്രായേലിലോട്ട് വിടാനാണ് അവർ ഉപയോഗിക്കുന്നത്. അതായത് ട്രംപ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് ഇവർക്കുള്ള ഫണ്ടിങ് നിർത്തിവെച്ചായിരുന്നു. ആ സമയത്ത് ഇവിടെ അറ്റാക്കുകൾ കുറവായിരുന്നു, ഒന്നോ രണ്ടോ മിസൈൽ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കും വല്ലപ്പോഴും വരുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള ഫണ്ടുള്ള കാര്യങ്ങളിൽ ഒന്നുമില്ല. അപ്പൊ അത് അവർ ആ രീതിയിൽ ചെയ്തു. ഇപ്പൊ ജോയ് ബൈഡൻ വന്നതിന് ശേഷം എത്ര കോടിക്കണക്കിന് മില്യൺ ഡോളർ ഇവിടെ കിട്ടി, അത് കിട്ടി ആ പൈസ ഇവിടെ ഇസ്രായേലിൽ സോറി ആ പൈസ ഈ ഗാസയിൽ കിട്ടി അതിന്റെ പിറ്റേ ആഴ്ച അവര് തുടങ്ങി പരിപാടി. ഇനി അത് തീരണം, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ തുർക്കി അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. തുർക്കി, ഇറാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവരുടെ ഫണ്ടിങ് ആണ് അവർ ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈലായിട്ട് കിട്ടുന്ന പൈസ അവരുടെ രാജ്യത്തിന്റെ ജനത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുക, അതിന് പകരം മിസൈലായിട്ട് അന്യ രാജ്യങ്ങൾ നശിപ്പിക്കും, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോ ഇത് കൃത്യമായിട്ട് ഇവര് ഒരു യുദ്ധ ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും അല്ലെ? അവരുടെ ആ രാജ്യം ഇപ്പൊ ഇസ്രായേലിനെ തകർക്കുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു മുസ്ലിം മത രാജ്യമാക്കി മാറ്റാൻ അത് പിടിച്ചെടുക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റൊരു ബിസിനസ്സായി കൂടി ഇവർ ഇതിനെ കാണുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇസ്രായേലാണ് പാലസ്തീന് വെള്ളവും കരണ്ടും മരുന്നും കൊടുക്കുന്നത്. ആ ഇസ്രായേലിനാണ് ആ ഇസ്രായേൽ അതായത് ആ പ്ലാന്റ് വരെ അറ്റാക്ക് ചെയ്തു, അതുവരെ കത്തിച്ചു. ഇതൊന്നും പുറം ലോകത്തോട്ട് ഒരു മാധ്യമങ്ങളും വിട്ടതായിട്ട് കണ്ടിട്ടില്ല. ആ പ്ലാന്റ് വരെ അവർ കത്തിച്ചു, അവർക്ക് വെള്ളവും കരണ്ടും കിട്ടേണ്ട സ്ഥലങ്ങൾ വരെ അവർ കത്തിച്ചു. അതുപോലെ തന്നെ ഇന്നലെ മുസ്ലിം ഇസ്രായേലി മുസ്ലിംസ് താമസിക്കുന്ന ഏരിയയിൽ അവിടെ മിസൈൽ വന്നു വീണു. അതിനും നമ്മുടെ നാട്ടിലുള്ള ആരും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായം, ഇന്ത്യയിൽ ഒന്നടങ്കമായിട്ടുള്ള മുസ്ലിം സമുദായം, അവര് കൃത്യമായിട്ടും മതം നോക്കി മാത്രമേ അവർ നിലപാടെടുക്കൂ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഒരു പിന്തുണ, അതല്ലെങ്കിൽ എന്താണ് ഒരു സമീപനം? ക്രൈസ്തവ സമൂഹം ഹിന്ദു സമൂഹം എന്നല്ല, കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ വേണ്ടി ഒരു സോഴ്സും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാത്രം അറിയത്തുള്ളായിരുന്നു. ഇപ്പം ഇവിടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയകളുണ്ട്, അപ്പൊ അവർ ലൈവായിട്ട് ഇടുകയാണ്. അപ്പൊ ഇവിടെ സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുകയാണ്, അതായത് ലൈവ് ഇവിടെ കണ്ടു സത്യം എന്താണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റെന്ന് പറഞ്ഞാൽ പാലസ്തീനെ ആക്രമിക്കുന്നു, ഗാസനെ ആക്രമിക്കുന്നു, അങ്ങനെ ഒരു ചിന്താഗതി മാത്രമായിരുന്നു ആൾക്കാർക്ക്. ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇതല്ല, ഇസ്രായേലിന്റെ ഭാഗത്ത് തെറ്റില്ല, ഇവരുടെ ഭാഗത്ത് കുറ്റമില്ല, തിരിച്ച് തീവ്രവാദികളാണ് ആക്രമിക്കുന്നത് എന്നുള്ളത് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു, നമ്മുടെ ജനങ്ങളും തിരിച്ചറിഞ്ഞു. അത് വലിയ തോതിൽ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവനെയും യഹൂദനെയും പിന്നെ സഹോദരന്മാർ സോറി പിന്നെ സുഹൃത്തുക്കളായിട്ട് പോലും സ്വീകരിക്കരുതെന്നാണ് മുസ്ലിംസിന്റെ മതപുസ്തകം പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഈ കുഞ്ഞു നാളില് ഇവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറിയാൽ അവരെ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നു ക്രൈസ്തവരെ യഹൂദരെയും സഹോദരന്മാരായിട്ട് സ്വീകരിക്കരുത്, അവര് പരസ്പരം സഹോദരന്മാരാണെന്ന് പറയുന്നു പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ അവർ ഈ മതം പഠിച്ചു കഴിഞ്ഞാൽ അവര് പിന്നെ എങ്ങനെ പെരുമാറണം?
അവർ 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 പഠിച്ചത് അവർ ചെയ്യുന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നവർ തെറ്റുകാരായി. അതാണ് നമ്മുടെ നാട്ടിലെ ചിന്താഗതിയും അവസ്ഥയും. നോക്കൂ, ഇവിടെ ശരിക്കും യഥാർത്ഥത്തില് കാരണം പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭാരതം ഒരുപാട് സഹായിച്ചിട്ടേ ഉള്ളൂ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കാര്യങ്ങളിലാണെങ്കിലും ഇനി അവർക്ക് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഒരുപാട് കോടിക്കണക്കിന് മില്യൺ ഡോളർ കൊടുത്ത് സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നാൽ ഇസ്രയേലിന് നമ്മൾ പല സമയത്തും ഭാരതം ചില അനിഷേധ നിലപാടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്രയേലിന്റെ നയത്തിനെതിരെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഹമാസിനെ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിച്ച സമയത്ത് ആ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടപടി വരെ ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പാലസ്തീനെ അങ്ങനെ തള്ളി ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്നാൽ ഇസ്രായേലിനെ ഒരിക്കലും കൈവിട്ടിട്ടുമില്ല. അത്തരത്തിൽ ഇസ്രായേൽ, എന്നിട്ടും ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ചൈന നമ്മുടെ ഇപ്പൊ ഈ അടുത്ത ചൈന നമ്മുടെ ആക്രമിക്കാൻ വേണ്ടി മിനക്കെട്ട സമയത്ത് ഇസ്രായേൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭാരതത്തെ ആക്രമിക്കാൻ വരുന്നവൾ ഞങ്ങളെ ഞങ്ങളോടുകൂടി യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് വരേണ്ടതാണ് എന്നൊരു ആ ശക്തിയുക്തമായിട്ടുള്ള ആ ഒരു വാക്കൊക്കെ ചൈനയ്ക്ക് കിട്ടിയ ഒരു പ്രഹരം വലുതായിരുന്നു. അപ്പൊ നമ്മുടെ ഭാരതം ഒരു കൃത്യമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ്, നമ്മുടെ സഹോദര രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നുള്ളത്. എന്നിട്ടും എന്താണ് നമ്മുടെ ഈ നാട്ടിലെ ഇസ്ലാമിക ജിഹാദികൾ ഇത്തരത്തിൽ ഈ വർഗീയത മാത്രം നോക്കിക്കൊണ്ട് ഇരുന്ന തിന്നുന്ന ചോറ് അതല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പത്തിരുന്നു കൊണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുന്നത് സെബാസ്റ്റ്യൻ ബ്രോ? അതെ, അതിനകത്ത് പറയാന്ന് പറഞ്ഞാൽ അവര് വോട്ട് ബാങ്ക് നോക്കുന്നുണ്ട്. മുസ്ലിം ഭൂരിപക്ഷമാണ്, മുസ്ലിങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും അവര് വോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ മുസ്ലിംസ് മതം നോക്കി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ മുസ്ലിംസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഭാഗത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും കണ്ടുവച്ചേക്കുന്ന ഒരു കാര്യമാണ്. സത്യത്തിനൊപ്പം നിലനിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ അവര് നമുക്ക് വോട്ട് കിട്ടും, ആ ഒരു ചിന്താഗതി മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ട്. അതിനകത്ത് നിന്ന് പറയാനുള്ളത് വെച്ചാൽ ഇന്ത്യ യുഎനിലുള്ള പ്രോബ്ലമാണത്. പക്ഷെ അത് ഇന്ത്യക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് ഇസ്രായേൽ വരെ യുഎനിലുള്ള ഇസ്രായേൽ വരെ യുഎൻ പൈസ കൊടുക്കുന്നുണ്ട്. ഇവര് ഈ കിട്ടുന്ന പൈസ വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ തീവ്രവാദത്തിനുള്ളത് എല്ലാം കൊണ്ട് അവർ ചെയ്ത് സംഭരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും പിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ എനിക്കറിയത്തില്ല, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അതായത് നമ്മൾ ഇസ്രായേലിൽ പഠിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെ വരെ പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, ഇസ്രായേലികളെ എല്ലാവരും യഹൂദരെ ലോകം മുഴുവനും പിന്നെ അവർക്ക് അഭയം കൊടുക്കാതിരുന്ന സമയത്ത് ഇന്ത്യ അഭയം കൊടുത്തതെന്നും അങ്ങനെ ഇവരുടെ പാഠപുസ്തകത്തിൽ വരെ പഠിപ്പിക്കുന്നതാണ്. അത്രമാത്രം നമുക്ക് അറിയാം, ഞങ്ങളെ കൂടി ഇവർ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇസ്രായേലികൾക്ക് ഒരുപാട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് പല സാഹചര്യങ്ങളിലും. അതായത് എന്തിനേറെ പറയും, നമ്മളൊരു വലിയൊരു സെൻട്രൽ സ്റ്റേഷനിലോട്ടോ ഒരു ബസ് സ്റ്റേഷൻ ആയിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ ആയിക്കോട്ടെ നമ്മൾ പോകാൻ നേരത്തിൽ ഇവിടെ എല്ലാവരും സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്, പലതവണ ഉണ്ടായതാണ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. ഒന്നെങ്കിൽ ബാഗ് സ്കാനറിനകത്തോടെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഹോദു എന്നാണ് ഇവർ പറയാറ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ബാഗ് തന്നെ ചെക്ക് ചെയ്യാറില്ല, നമ്മുടെ പാസ്പോർട്ട് നോക്കാറില്ല. അത് നമ്മളോടുള്ള അവർ ഇവരുടെ വിശ്വാസമാണ്. പലതവണ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ്. അപ്പം ഇസ്രായേലിസിന്റെ വരെ നോക്കി ഇവർ കടത്തി വിടുന്നു. അവർക്ക് അറിയത്തില്ല മുസ്ലിംസ് ആണ് വരുന്നത്, ഇവിടെ നിന്നുള്ള ഏത് ആൾക്കാരാണ്. പക്ഷെ ഇന്ത്യ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന്റെ പുറത്ത് ഇന്ത്യ എന്നുള്ള എഴുതിയിരിക്കുന്ന പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ ബാഗ് തുറക്കാൻ പോലും നിൽക്കുന്നില്ല. അവർ നമ്മളെ കയറ്റി വിടുവാണ് ചെയ്യുന്നത്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ട അങ്ങോട്ട് കയറ്റി വിടുവാണ്. അങ്ങനെയാണ് ഇസ്രായേലികൾ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് തിരിച്ച് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പൂർണ്ണമായിട്ടും ഇസ്രായേലിനൊപ്പം. നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ അവിടെ ഇപ്പോ നമ്മുടെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇസ്രായേലിൽ. മുസ്ലിം സമുദായങ്ങൾ ഉണ്ടോ ഈ ഭാരതത്തിന്റെ? മുസ്ലിം സമുദായങ്ങൾ ഉണ്ടോ അവിടെ ജോലി ചെയ്യുന്ന? ഭാരതത്തിൽ നിന്ന് മുസ്ലിംസിന് ഇവിടെ വരാം, ജോലി ചെയ്യാനായിട്ട് വരാൻ സാധിക്കില്ല. ഭാരതത്തിൽ നിന്ന് മുസ്ലിംസിന് വരാം, അവർ അലക്സ മോസ്ക് അങ്ങനെയുള്ള പിന്നെ ഹോളിലാൻഡിന്റെ ഓരോ ചില ഭാഗങ്ങൾ കാണാൻ വേണ്ടി അവർ അനുവദിക്കുന്നുണ്ട് വരാം. നമ്മുടെ നാട്ടിൽ നിന്ന് മുസ്ലിംസ് വരുന്നുണ്ട്. പക്ഷെ അവർക്ക് എനിക്ക് എന്റെ അറിവിൽ അവർ എത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം. ഇവിടെ ജോലി ചെയ്യാൻ അവർക്ക് അനുവാദമില്ല. പിന്നെ ജോലി ചെയ്യാനുള്ള ഹിന്ദുസും ക്രിസ്ത്യൻസും മറ്റു ബാക്കി എല്ലാവരും തന്നെ സിഖുകാരുണ്ട്, പിന്നെ നോർത്ത് നിന്നുള്ള പല കാസ്റ്റിലുള്ള ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഈ അലാസ്ക ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ അതിന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം. എന്താണ് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട്, എന്തിനാണ് ഈ പള്ളിയിൽ ഇവർ പോകുന്നതെന്നും ആ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കല്ല് പെറുക്കി കൂട്ടിക്കൊണ്ട് പോലീസിനെതിരെ ആക്രമിക്കുന്നത് എല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ചരിത്രം. ഇന്ന് ഈ കേരളത്തിന്റെയും നമ്മുടെ ഇന്ത്യയിൽ ഒന്നടങ്കം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒന്നടങ്കമുള്ള മുസ്ലിംസ് കംപ്ലീറ്റ് ഈ പലസ്തീന്റെ പിറകെയാണ്, അതല്ലെങ്കിൽ ഈ ഹമാസിന്റെ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് എവിടെ ചെന്ന് എത്തും ഷിൻസ് ജി?
അത് അവരാഗ്രഹിക്ക, അതായത് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യമുള്ളൂ, ഇത് പിന്നെ അലക്സ അതായത് ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ യഹൂദന്റെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ചരിത്രം ഉറങ്ങണം, അവന്റെ വിശുദ്ധ ഭൂമിയാണ്. അതുപോലെയാണ് ഇപ്പൊ നമ്മുടെ അയോധ്യ, അയോധ്യ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശ്രീരാമന്റെ ജന്മഭൂമിയാണ് അയോധ്യ. അതായത് മറ്റെല്ലാവരുടെയും പിടിച്ചെടുക്കുക എന്നുള്ളൊരു മനോഭാവം, അതായത് ക്രൈസ്തവർ ഹാഗിയ സോഫിയ, മറ്റുള്ളവരുടെ എന്തോ എത്ര വിശുദ്ധമായതും ഞങ്ങൾക്ക് വേണം, അത് പിടിച്ചെടുക്കുക, അതെല്ലാം ഞങ്ങളിലോടായിരിക്കണം എന്നുള്ള മുസ്ലിം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിപ്പോ നമുക്ക് ഇവിടെ നമുക്ക് നമുക്ക് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ തുർക്കിയിൽ എർദുവാൻ ഹാഗിയ സോഫിയ പിടിച്ചെടുത്തു, എത്ര കോൺസ്റ്റന്റിനപ്പിൾ ആയിരുന്നു, എത്ര എത്രയോ അതിന് അതിന് എത്രയോ മുസ്ലിംസ് നമ്മുടെ കേരളത്തിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് അതിനെ സപ്പോർട്ട്. ആ അവർ ഈ ടെമ്പിൾ മൗണ്ടിന്റെ അല്ലെങ്കിൽ അലക്സയുടെ കാര്യം പറഞ്ഞ് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്, എന്താ അധികാരമുള്ളത്? അതുപോലെ അയോധ്യയിലെ കാര്യം പറഞ്ഞു, അവരെന്തുകൊണ്ട് അത് കാണുന്നില്ല? അതുപോലെ ഇപ്പോ മറ്റൊന്നാണ് നമ്മുടെ ഇപ്പൊ കേരളത്തിലുള്ള പല ആളുകളും ഇപ്പൊ നമ്മുടെ ഈ വീഡിയോക്ക് താഴെത്തന്നെ ഒരുപാട് കമന്റുകളുമായിട്ട് വരുന്നുണ്ട് മുസ്ലിം നാമധാരികൾ. ഇവർ ഇവർക്ക് എന്തിന്റെ, ആരാണ് ഇവർക്ക് ഇത്ര യുക്തമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്? കാരണം നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ടയിൽ നമ്മുടെ പി സി ജോർജ് സാറിന് നേരിട്ട ആ ഒരു ദുരനുഭവം ഒക്കെ നമുക്കറിയാം. കേരളം ഇപ്പൊ ഐക്യരാഷ്ട്ര സംഘടന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേരളം ഐസിസിന്റെ ഹബ്ബായി മാറിയിരിക്കുന്നതെന്ന്. കൃത്യമായ കണക്ക് പ്രകാരം പുറത്തുവിട്ടത് ഐക്യരാഷ്ട്ര സംഘടനയാണ്, അല്ലാണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരോ അല്ല മറ്റുള്ള ഇപ്പൊ ഇസ്ലാം വിരുദ്ധ രാജ്യങ്ങളൊന്നുമല്ല. അത്തരത്തിൽ കേരളം ഇന്നിപ്പോൾ ഐസിസിന്റെ ഹബ്ബായി മാറി എന്നത് ഉറപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അതല്ലെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇവർ ഹൈജാക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതെ, അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, കേരളം ഇസ്ലാമിന്റെ ഇസ്ലാം തീവ്രവാദത്തിന്റെ നഴ്സറി അല്ല, ഇസ്ലാം തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം കേരളം. അതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല, നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സത്യം തന്നെയാണ്. കാരണം വോട്ട് ബാങ്കാണ് അവരുടെ പ്രശ്നം, അവർക്ക് വോട്ട് കിട്ടില്ല, അതാണ്. ഇപ്പൊ അത് ഒരു പാർട്ടിയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, ഇപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, എല്ലാ പാർട്ടിക്കും വോട്ട് വേണം. ആ വോട്ട് ബാങ്കിന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിപ്പോ നമുക്കറിയാം കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് NIA ഓരോരുത്തരോ തീവ്രവാദികളെ പിടിച്ചു പല ഈ കഴിഞ്ഞിടയ്ക്ക് വരെ, എന്റെ ഓർമ്മയിൽ പിന്നെ കായംകുളം ഓച്ചിറ ആ സൈഡിൽ നിന്നാണ് ഒരാൾ കഴിഞ്ഞിടയ്ക്ക് NIA പേര് ഞാൻ മറന്നുപോയി. അതുപോലെ കണ്ണൂര്, കാസർഗോഡ്, എവിടുന്നൊക്കെ പിടിക്കുന്നു. പക്ഷെ ഇതിനെയൊക്കെ ഇവര് ഇവരെ പിടിച്ചു കഴിയുന്ന ഒരു പോലീസുകാർ അല്ല NIA അറസ്റ്റ് ചെയ്യുന്നിടം വരെ മറ്റുള്ളവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെയും പിന്നെയും വലിയൊരു വിഷമമുള്ള കാര്യം. കാരണം പിടിക്കപ്പെടുന്നിടം വരെ അവരെ ന്യായീകരിക്കുക, പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ പെട്ടവരല്ല എന്നൊരു ചിന്താഗതിയാണ് അവർ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ അവരെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുക, പിടിപ്പിക്കപ്പെടുന്നിടം വരെ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ ന്യായീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുവാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പല, അതായത് പ്രത്യേകിച്ച് SDPI, PDF, ജമാഅത്തെ ഇസ്ലാം ഇങ്ങനെയുള്ള സംഘടനകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇവര് നമ്മുടെ നമ്മുടെ കേരളത്തെ നമ്മളെല്ലാവരും നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളെല്ലാവരും വാഴ്ത്തുന്നില്ല, പ്രബുദ്ധ ജനത എന്നാണല്ലോ കേരള ജനതയെ വാഴ്ത്താറ്. പ്രബുദ്ധരാണോ കേരള ജനങ്ങൾ? അതിപ്പോ നമുക്ക് അത് പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങള് ലൈവായിട്ട് കാണുകയും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെന്ന് അവനവൻ സ്വയം തീരുമാനിക്കുക, സ്വയം ചിന്തിക്കാന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ മറ്റൊന്നുണ്ട്, ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോ ഇപ്പൊ നമ്മൾ പാർട്ടി തിരിച്ചു പറയുകയല്ല, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അതിലുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ ഇടുന്ന കമന്റുകളോ കണ്ട് അതിനൊക്കെ പിന്തുണച്ചുകൊണ്ടും അതുപോലെ അവർക്ക് സപ്പോർട്ട് ചെയ്തും ഒക്കെ വന്നിരുന്നു. സത്യത്തിൽ ഇന്നിപ്പോൾ അതിന് ഭയങ്കര മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ നിങ്ങളെപ്പോലത്തെ പോരാളികൾ ഒരുപാട് എന്താ പറയാ നമുക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഒരു മാധ്യമവും പുറത്തു കൊണ്ടുവരാത്ത കാര്യങ്ങളാണ് നിങ്ങളെപ്പോലത്തെ സഹോദരങ്ങൾ അവിടെ ജീവൻ പണയം വെച്ച് പോലും പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ പുറത്തു കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഒരു ഒരു ബഹുഭൂരിപക്ഷം ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും ഇന്ന് ഈ ഇസ്ലാമിക ജിഹാദികൾ ഇടുന്ന ഈ തമ്മാടിത്തരത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് അത് താങ്കൾക്ക് ഫീൽ ചെയ്തിരുന്നോ? ഓ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളിപ്പോ ഇസ്രായേലിനെ തന്നെ ശ്രദ്ധിച്ചു നോക്ക്, ഇത്രയും നാളും സൈലന്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യം, മുസ്ലിംസും ക്രൈസ്തവരും യഹൂദരും എല്ലാരും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ഈ ഒരു അവരുടെ രാജ്യമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഇതിനകത്ത് ഇസ്രായേലിലെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച്, ഇസ്രായേലിന്റെ സിറ്റിസൺഷിപ്പും പാസ്പോർട്ടും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഇവിടെ ജീവിക്കുന്ന രാജ്യം, അതായത് ഇവിടെ ജീവിക്കുന്ന മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവരുടെ ഏത് രാജ്യം, മുസ്ലിം രാജ്യങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ പാകിസ്ഥാൻ നോക്കുക,
ഇപ്പൊ അടുത്തറി കാബൂൾ അഫ്ഗാനിസ്ഥാൻ എവിടെ നോക്കിയാലും അവിടെ അവർ തമ്മിൽ ആരെയും കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തമ്മിൽ തല്ലിക്കൊല്ലുക, തമ്മിൽ തമ്മിൽ വെടിവെച്ച് തമ്മിൽ തമ്മിൽ അറ്റാക്ക് ചെയ്യുക എന്നാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ അത് നടക്കിയാലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവർ അന്തസ്സായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പം ഇവര് ഇതിനകത്ത് ആഭ്യന്തര കലാപം അഴിച്ചുവിട്ടു. ഇവിടെ ഉള്ള സിറ്റിസൺ ജൂയിഷിനെയും മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങി, കടകൾ തല്ലി പൊളിക്കാൻ തുടങ്ങി, ട്രെയിൻ തല്ലി പൊളിക്കാൻ തുടങ്ങി, പല പല പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ. അതിപ്പോ ലൈവായിട്ട് പല ന്യൂസിനകത്തും വരുന്നൊരു കാണാൻ പറ്റുന്ന കാര്യമാണ്. ഒത്തിരി പ്രോബ്ലംസ് ആണ് ഇവിടെ എല്ലാ സൈഡിലും, പിന്നെ ഹൈഫയിലാണെങ്കിലും ബേർഷവയിലാണെങ്കിലും എന്നുള്ള ജെറുസലേമിലാണെങ്കിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള, ഇങ്ങനെ ഒരു സംഭവം പാകിസ്ഥാനിലും ഇന്ത്യയോടൊരു യുദ്ധം വരുവാണെങ്കിൽ മേ ബി ഭൂരിപക്ഷം കൂടുന്തോറും അവർക്ക് അവരുടെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടും. അതിനകത്ത് ഇപ്പൊ നമുക്ക് വേറെന്താണ് എനിക്ക് പറയാനുള്ള, എനിക്ക് പറയാനൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ ഇത് ഇസ്രായേൽ ഒരു ഉദാഹരണമാക്കി എടുക്കാവുന്നതാണ്. അതായത് ഭൂരിപക്ഷം മുസ്ലിം ജനത ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അവരുടെ രാജ്യം വേണം, അല്ലെങ്കിൽ അവരുടേതായുള്ള ശരിയത്ത് നിയമം വേണം. ആ ഒരു കാഴ്ചപ്പാടിലോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അതായത് നമുക്ക് ചിന്തിക്കാം, ഇപ്പൊ നമ്മൾ ബി ജെ പിന്നെ കുറ്റം പറയുന്നവർ പലരും ഉണ്ടായിരിക്കും, ഒരുപാട് ചിലപ്പോൾ ക്രൈസ്തവരിൽ തന്നെ ഉണ്ടാവായിരിക്കും, ഹൈന്ദവരിൽ തന്നെ ഉണ്ടായിരിക്കും ബി ജെ പി കുറ്റം പറയുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്റെ മുമ്പിൽ കാണുന്നൊരു അവസ്ഥ വെച്ച് പറയുവാണെങ്കിൽ, ഇപ്പം ബി ജെ പി ഭരിക്കുന്നു, ഇന്ത്യ ഭരിക്കുന്നു, അപൂർവം ചിലർ പറയുന്നുണ്ട് ബി ജെ പി ഭരിക്കുമ്പോൾ ക്രൈസ്തവർ അവിടെ കൊന്നു ഇവിടെ കൊന്നു, അപൂർവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇന്ത്യയുടെ കാലാകാലങ്ങളായിട്ട് അത് അവിടെ എവിടെയും കാണുന്നതാണ്. പക്ഷേ ഈ ഭരിക്കുന്ന ബി ജെ പിക്ക് പകരം ഈ മുസ്ലിംസ് ആണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ എത്ര ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരുന്നാണ്, എത്ര ഹൈന്ദവർ ഇവിടെ മനസമാനത്തോട് ജീവിച്ചാനെ. നമുക്ക് പാകിസ്ഥാനിലെ അവസ്ഥ അറിയാവുന്നതാണ്. മറ്റുള്ളവരെ അവരുടെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലാണ്ട് അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാല് ഒരിക്കലും ആർക്കും അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ മുസ്ലിംസ് ഇപ്പൊ എസ് ഡി പി പോലെ തീവ്ര ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും ചിന്തിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാനിതിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരെവിടെ മെജോറിറ്റി ആയോ അവിടെ അവര് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും വരുംകാല ഭവിഷ്യത്ത് ഉണ്ടാവാതിരിക്കാൻ സ്വയം ചിന്തിക്കുന്നതും. നമുക്കൊരു ഒരു പാർട്ടി അല്ലെ ബി ജെ പിയോട് അമിതമായ സപ്പോർട്ട് എന്നല്ല പറയുന്നത്, നമുക്ക് നമ്മൾ ഇന്ത്യൻ പൗരനാണ്, നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക, നമ്മളായിരിക്കുക, അത് എല്ലാവരും ഒന്നായിരിക്കുക, അല്ലാണ്ട് ഞങ്ങൾ മാത്രം മതി മറ്റുള്ളവർ വേണ്ട, ആ ഒരു ചിന്താഗതി ആ കാഴ്ചപ്പാടും മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമാണ് അധികമായിട്ട് കാണാൻ കഴിയുന്നത്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ബാക്കി എല്ലായിടത്തും ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ കാശ്മീരിലെ അവസ്ഥ അറിയാം, കാശ്മീരി പണ്ഡിറ്റുകളുമായിട്ട് പ്രശ്നം, അതുപോലെ നമ്മൾ ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ ജൂതന്മാരുമായിട്ട് പ്രശ്നം, ഇപ്പൊ ഫ്രാൻസിലെ അവസ്ഥ, ഫ്രാൻസിൽ ഒരു അധ്യാപകന്റെ തലയർത്ത് കൊന്നു, അതിനുശേഷം ഒരു പോലീസുകാരെ കൊന്നു. അതായത് അവർ മുസ്ലിംസ് എവിടെ ചെല്ലുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് മാത്രം എരവാദം പറഞ്ഞ് കരയുക, ഞങ്ങളെ ആക്രമിക്കുന്നു, എന്തുകൊണ്ടാണെന്ന് സ്വയം ചിന്തിക്കുക, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഞങ്ങൾ തെറ്റുണ്ട്, അത് മാറ്റാൻ തയ്യാറാകുകയാണ് മുസ്ലിംസ് ചെയ്യേണ്ടത്. അതല്ലാത്തോടത്തോളം കാലം ഇസ്രായേലെന്നല്ല ലോകം മുഴുവൻ ഇത് തുടരുക തന്നെ ചെയ്യും. കാരണം അവനോൻ മനസ്സിലാക്കി, അവനോൻ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിക്കുവാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഫ്രാൻസിൽ തന്നെ, അതായത് ഫ്രാൻസിൽ ഇപ്പം പിന്നെ പാലസ്തീൻ സപ്പോർട്ടായിട്ടുള്ള റാലി നടക്കുന്നു, മറ്റൊരു രാജ്യത്ത് ആ രാജ്യത്തിൽ അഭയാർത്ഥികളായിട്ട് വന്നവർ അവിടെ അവരുടെ രാജ്യമല്ലാത്ത, പാലസ്തീനും അവരുടെ രാജ്യമല്ല, ഇസ്രായേലും അവരുടെ രാജ്യമല്ല, അവരവിടെ അതിന്റെ റാലിയുടെ ആവശ്യം എന്താണ്, അവരുടെ ആ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ജീവിക്കുക. ഇന്ത്യയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണാൻ ഫേസ്ബുക്കിൽ ഇസ്രായേലിന്റെ പതാക കത്തിക്കുന്നത് കാണാൻ, ഒരു രാജ്യത്തിന്റെ പതാകയാണ്, അതെങ്ങനെയാണ് മുസ്ലിംസിന് കത്തിക്കാൻ സാധിക്കുക? അവരുമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അതായത് ആ രാജ്യത്തെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക, അല്ലാണ്ട് ഒരു രാജ്യത്തിന്റെ പതാക പബ്ലിക്ക് കത്തിക്കാൻ വേണ്ടി ഇവർക്ക് എന്താ അനുവാദം? അവര് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അവര് ആൾക്കാർ കൂട്ടം കൂടി ഒരു രാജ്യത്തിന്റെ പതാക കത്തിക്കുക, നമ്മുടെ പതാക ഇസ്രായേലി വെച്ച് കത്തിച്ച നമുക്കുണ്ടാകുന്ന വിഷമം എന്തായിരിക്കും? അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കും, അവനവനായിരിക്കുന്ന രാജ്യത്തെ മാനിക്കാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നാണ് ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവർ എവിടെ ഭൂരിപക്ഷം ആവുന്നോ അവിടെ ഇവർ കാട്ടിക്കൂട്ടുന്ന, അത് ഇന്ത്യയിലും അതിന്റെ ഒരു സൂചന നോക്കി കിട്ടി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് മദ്രാസി ഹൈക്കോടതി ഒരു കണ്ടം വഴി ഓടിക്കൽ നടത്തിയത് ഇവരെ. ഇപ്പൊ തമിഴ്നാടുള്ള ഒരു ജില്ലയിൽ ഒരു പ്രദേശത്ത് ഇവർ 2012 ശേഷം ഇവർ ഭൂരിപക്ഷം ആവുകയും ആ 2012 ശേഷം ഭൂരിപക്ഷം ആയതുകൊണ്ട് ഇവർ ഇക്കഴിഞ്ഞ നാളിൽ തമിഴ്നാട് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ ഹൈന്ദവരുടെ ക്ഷേത്ര ഉത്സവങ്ങൾ തടയണമെന്നും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങൾ
തടയണമെന്നും പറഞ്ഞുകൊണ്ട് അവർ സമീപിച്ചിരുന്നു. ആ കോടതി ആ സമയത്ത് ഇവരോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്തിന് ശേഷം ഹൈന്ദവർ ഇങ്ങനെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊന്നും ഇവിടെ പാടില്ല, നിങ്ങളുടെ ഉത്സവങ്ങൾ ഇവിടെ പാടില്ല, ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്നും, അതുപോലെ ഒട്ടകത്തിന് ഇരിക്കാൻ കിടക്കാൻ സ്ഥലം കൊടുത്ത പോലെ അല്ലേ എന്നുള്ള രീതിയിൽ വരെ കോടതി ചോദിക്കേണ്ടി വന്നു. അത് കുഞ്ഞു സ്ഥലത്ത് ഒരു ജില്ലയിലെ ഒരു പ്രദേശത്ത് മാത്രമാണ് ഇവർ ഭൂരിപക്ഷം ആയപ്പോൾ തന്നെ അവർ കോടതിയെ സമീപിച്ചത്, അതും ഹൈക്കോടതിയെ, തമിഴ്നാട് ഹൈക്കോടതിയായിട്ടുള്ള മദ്രാസ് ഹൈക്കോടതി അവരെ സമീപിച്ചിരിക്കുന്നു. ആ ഒരു അവസ്ഥ ഇപ്പൊ ഇന്ത്യയിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് എത്രത്തോളം അപകടകരമാണത്? അതെ, അതായത് നമ്മുടെ നാട്ടിലെ ഈ തീവ്രവാദ സംഘടനകള് അവരെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് SDPI എന്നൊരു പാർട്ടി അവരെ ഡയറക്റ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവര് മറ്റൊരു സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നു. അത് നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റുള്ള ഭാഗങ്ങളിലാണ് ഇവർക്ക് ഫണ്ടും കാര്യങ്ങളും ലഭിക്കുന്നത്. അത് വെച്ച് ഇവർ തീവ്രവാദം വളർത്തുന്നു. അവർക്കറിയാം അവർക്ക് അവരുടെ ഭൂരിപക്ഷം ആക്കിക്കൊണ്ടിരിക്കുകയും ആ സ്ഥലങ്ങൾ, അതായത് എവിടെ ഭൂരിപക്ഷം അവർ ഭൂരിപക്ഷമാകുന്നു അവിടെ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങൾ അടിച്ചമർത്തുക, അതൊരു കാലകാലങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനാണ് ഇവർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഫണ്ടിങ് ആണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുണ്ട് ഷിൻസ് ബ്രോ, നിങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്നതാണ്, അതായത് ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ ഭാരതവും ഇസ്രായേലും തമ്മിൽ വലിയൊരു താരതമ്യം നടത്തുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അതായത് ജനസംഖ്യാ തലത്തിലല്ല ഇസ്രായേലിന് പറയുന്നത്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലുള്ള രണ്ട് ശ്രീകോവിലുകളാണ് നമ്മുടെ ഇസ്രായേലും ഭാരതവും. കാരണം അവിടെയും ജനാധിപത്യം തന്നെയാണ് പുലരുന്നത്, ഇവിടെയും ജനാധിപത്യം തന്നെയാണ്. അവിടെയുള്ള മുസ്ലിംസിന് വരെ അവിടുത്തെ 17% മുസ്ലിം പൗരന്മാർക്ക് വരെ അവിടെ വോട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലും മുസ്ലിം പൗരന്മാർക്കും ക്രൈസ്തവ പൗരന്മാരായിട്ടുള്ള നമ്മളെ ഭാരത പൗരന്മാർക്ക് എല്ലാവർക്കും വോട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഈ രണ്ട് രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധമായി കൊണ്ടു നടക്കുന്ന നമ്മുടെ ജനാധിപത്യം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലും ഇതുപോലെ കണ്ടുവരുന്നു, ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഇവർ കാണിക്കുന്ന തമ്മാടിത്തരങ്ങൾ. ഇവർ കേരളത്തിൽ അനൌദ്യോഗികമായി നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ ഏകദേശം ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 4 ജില്ലകളാണ്, അതായത് മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്. ഈ 4 ജില്ലകളിൽ അനൌദ്യോഗികമായി പുറത്തു വന്ന കണക്ക് പ്രകാരം ഇവർ 70% മുകളിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ക്രൈസ്തവ രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളാക്കി ഇവർ മാറ്റിയത്. അതുപോലെ നാളത്തെ ഇസ്രായേൽ ആണോ, അതല്ലെങ്കിൽ നാളത്തെ കാശ്മീർ ആണോ, അതല്ലെങ്കിൽ മറ്റ് ക്രൈസ്തവ രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളാക്കിയ പോലെ നാളത്തെ കേരളം എന്താവും? നാളത്തെ കേരളം എന്താവുമെന്ന് നമ്മൾക്ക് ഓരോ ന്യൂസ് ചാനലിന്റെയും കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നാളത്തെ കേരളം എന്താവും എന്നുള്ളത്. കാരണം മറ്റുള്ളവർ, അതായത് ഇപ്പൊ CPM ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവര് ഇസ്രായേൽ പിന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അത് അവരുടെ ഒരു ചിന്താഗതിയാണ്, പാലസ്തീൻ അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയാണ്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നാണ് അവര് കരുതുന്നത്. കാരണം അവർക്ക് അപകടം തൊട്ടടുത്ത് എത്തുന്നതും വരെ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ പലർക്കും തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുവരെ അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ യഥാർത്ഥ അപകടം നമ്മുടെ തൊട്ട് പുറകിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിന് ഇനി കുറച്ചും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് തരുന്ന മതി, നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാം. ഇവിടെ നടക്കുന്നതിന്റെ അപ്പുറം നമ്മുടെ നാട്ടിൽ നടക്കും. കാരണം കേരളത്തിൽ തന്നെ ഇപ്പം മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആയിട്ട് വേറൊരു സ്റ്റേറ്റ്, തെലുങ്കാന, ഹൈദരാബാദും അതേപോലെ വേറൊരു സ്റ്റേറ്റ് ആക്കണം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ആവശ്യം വരെ നമ്മൾ കണ്ടതാണ്. അതെന്തുകൊണ്ട്, അതെന്തിനാണ് അതിന്റെ ഒരു ആവശ്യം? അവിടെ എന്നിട്ട് ശരീരത്തെ നിയമം കൊണ്ടുവരാനാ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലൊരു നടപടിയാണോ എന്ന് അവനോട് സ്വയം ചിന്തിച്ചു നോക്കുക, സ്വയം ചോദിച്ചു നോക്കുക, അത് മനസ്സിലാക്കുക, അതിനെതിരെ പ്രവർത്തിക്കുക. അതായത് അങ്ങനെ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അതായത് തീവ്രവാദത്തെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആർക്കും പറ്റില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികൾ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, തീവ്രവാദികളോ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവര് ചെയ്യുന്ന പ്രവൃത്തി അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് പിന്നെ കുട്ടികളെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളെ കാണിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അവര് മറ്റുള്ളവരുടെ രക്തം വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ തലയിൽ ആ രക്തം തന്നെ വീഴും. അതിൽ ആർക്കും അത് തടയാൻ പറ്റിയല്ല. ഓക്കെ, ഇപ്പോഴത്തെ ലൈവ് സിറ്റുവേഷൻ എന്താണ് ഷിൻസ് ബ്രോ? ഇപ്പോഴത്തെ ലൈവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈൽ റെഡ് അലർട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. മിസൈൽ വരുന്ന നമുക്ക് അന്നേരം തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഭാഗങ്ങളിൽ മിസൈൽ വരുവാണെങ്കിൽ സൈറൻ കേൾക്കും, അല്ലെങ്കിൽ റെഡ് അലർട്ട് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ബംഗാളിലോട്ട് മാറിക്കൊള്ളാനേ ഉള്ളൂ. ഇപ്പൊ കുറഞ്ഞു ഇപ്പോണ്ട്. നാളെ ഇപ്പൊ ഇസ്രായേലിൽ ഒരു ഫെസ്റ്റിവൽ ആണ്, ഷവോത്ത് എന്ന് പറഞ്ഞൊരു ഇസ്രായേൽ ജൂയിഷിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് നാളെ ഷവോത്ത്.
അത് ഇന്നലെ ശാപത്തായിരുന്നു. ശാപത്തിന്റെ സമയത്ത് ശാപത്ത് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി ശനിയാഴ്ച വൈകിട്ട് വരെയാണ് ശാപത്ത്. ആ ശാപത്തിന്റെ സമയത്ത് എല്ലാ ആർമിക്കാരും എല്ലാവരും അവരവരുടെ വീടുകളിലും കുടുംബങ്ങളിലും ആയിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നതും കുടുംബത്തെ കാണുന്നതും ഒക്കെ ഒരു സമയമാണ്. അവരെ ജോലി ചെയ്യാത്ത ഒരു സമയമാണ് ശാപത്ത്. ആ സമയം നോക്കിയൊക്കെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പോ ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തല്ലോ. എന്തായാലും നിങ്ങൾ സേഫ് ആയിരിക്കുക, നമ്മുടെ സഹോദര രാജ്യം ഇസ്രായേൽ സേഫ് ആയിരിക്കട്ടെ, നമ്മുടെ സഹോദരർ എല്ലാവരും സേഫ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമ്മളുമായിട്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കട്ടെ, നമ്മൾ ആരും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. യെസ്, എല്ലാവരും അവരും സേഫ് ആയിരിക്കട്ടെ. പാലസ്തീനിലാണെങ്കിലും ആർക്കും, ഗാസയിലാണെങ്കിലും ഇസ്രായേലിന് ഒരു പരിധി വരെ അവരുടെ ടെററിസ്റ്റുകളെ മാത്രം നോക്കി അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ടെക്നോളജികളുണ്ട്, അവർ നോക്കി അറ്റാക്ക്. അതിനകത്ത് ഇവര് സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുവച്ച് അവര് മരിച്ചു കിടക്കുന്ന കാണാൻ നമുക്ക് വിഷമമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചിന്തിക്കേണ്ടത് അവരാണ്, അങ്ങനെ ചെയ്യരുത്. പക്ഷെ അതിന് ആ ഒരു കുട്ടി മരിച്ചു, ആ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ലോകരാജ്യങ്ങൾ സഹതാപതരംഗം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതും, അല്ലെ ഒരു സ്ത്രീ മരിച്ചു ആ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ച് മറ്റുള്ള രാജ്യങ്ങൾ സഹതാപതരംഗം സൃഷ്ടിക്കാന്ന് പറഞ്ഞ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. കാരണം യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, യുദ്ധം ആർക്കും ആർക്കും നല്ലതല്ല. ഇപ്പൊ ഇത്രയും നാള് പോയിക്കൊണ്ടിരുന്ന പോലെ തന്നെ പോയിക്കോട്ടെ, എല്ലാവരും പഴയ പോലെ തന്നെ തിരിച്ചു വരും, പഴയ രീതിയിൽ തന്നെ ആവും നമ്മൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്തായാലും ഇത് അവർ പഠിക്കുന്ന അവരുടെ ആ ഒരു മതത്തിൽ പഠിപ്പിക്കുന്ന, നമുക്കറിയാം ഇപ്പോ അവരെ സംബന്ധിച്ച് യുദ്ധത്തിൽ സംഭവിക്കുന്ന മരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശുദ്ധ മരണമാണ്. അവരുടെ ഈ ഭൂമിയിലുള്ള ജീവനേക്കാൾ, അതല്ലെങ്കിൽ ജീവിതത്തെക്കാൾ ഉപരി അവർ സ്വപ്നം കാണുന്നത് നമുക്കെല്ലാം അറിയാം. നമ്മള് പറയുന്നത് 72 ഹൂറികളാണെങ്കിലും മദ്യപ്പുഴയാണെങ്കിലും അതുപോലെ സ്വർഗം കിട്ടുന്ന ജീവിതമാണ് അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്ക് മരണം ഷഹീദാണ്, ഞങ്ങൾ മരിച്ച ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ മരിക്കാൻ ജീവിക്കുന്ന ഒരു ജനതയാണ്. മരണം എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, യഹൂദനും മുസ്ലിംസിനും എല്ലാവർക്കും മരണം ഒന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് മരിച്ചാൽ അവർ ഷഹീദാണ്, അവർ സ്വർഗത്തിൽ പോകുന്നു. അത് അവരുടെ ചിന്ത ആയിക്കോട്ടെ, അവർ സ്വർഗത്തിൽ പോകട്ടെ. അവിടെ മദ്യപ്പുഴയുണ്ട്, മദ്യപ്പുഴ എടുക്കും, അവർക്ക് ഹൂറിമാരെ കിട്ടും എന്നൊക്കെ അവർ പറയുന്നു. നമുക്കറിയത്തില്ല ഇനി അവിടെ ബെക്കാർഡിയുടെയും ജോണി വാക്കറിന്റെ ഒക്കെ പുഴ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവായിരിക്കാം, അത് നമുക്കറിയുന്ന കാര്യമില്ല, അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ കുറിച്ച് നമുക്കറിയത്തില്ല. ഏതായാലും ഇവിടെ ജീവിക്കുന്ന മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൗദി അറേബ്യനെ പോലെയുള്ള ഇവർക്ക് മദ്യം കഴിക്കണം, മദ്യം കഴിക്കാം, എല്ലാ സൗകര്യങ്ങളുള്ള രാജ്യമാണ്. ഏതായാലും ഇതിനെക്കാട്ടിലും കൂടുതൽ മികച്ച മദ്യങ്ങളുള്ള സ്ഥലം അവരുടെ സ്വർഗത്തിൽ കിട്ടും, അങ്ങനെയുള്ള വല്ല ബ്രാൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും. അവർ അതിനെ കുറിച്ച് അതിനായിരിക്കും അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവട്ടെ, അങ്ങനെ ആവട്ടെ. ഓക്കെ, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ നമ്മുടെ മന്ത്രം. ഇപ്പൊ ഒരു മിസൈൽ വന്നിരിക്കുന്നു ഗാസയിൽ നിറാം എന്ന് പറഞ്ഞ അഷ്കലോൺ സൈഡിൽ. ഓഹോ, ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് വന്നായിരിക്കും അല്ലേ? അതെ. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മുടെ മന്ത്രം, ഭാരതത്തിന്റെ ഒരു സംസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. അല്ലാണ്ട് നമ്മള് ഇപ്പൊ നമ്മുടെ ഭാരതത്തിലുള്ള ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും മാത്രം സുഖമായിരിക്കട്ടെ എന്നല്ല, ലോകത്തിന് ഒന്നടങ്കം സുഖമായിരിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ മതം കയറിയിട്ടുള്ള ആ തലച്ചോറിലേക്കൊക്കെ ഈ നല്ല നല്ല കാര്യങ്ങൾ കയറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേലായാലും പാലസ്തീനായാലും ഇനി മറ്റേത് ദൈന്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഷിംസ ബാസ്റ്റ്യൻജി നമസ്കാരം, എന്തായാലും പങ്കെടുത്തത് നന്ദി. നമസ്കാരം. താങ്ക് യു. ഓക്കെ.